ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സീനിയർ മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും തോന്നരുത്. ആർഎസ്എസ് എന്ന സംഘടനയെക്കുറിച്ചും അതിന്റെ പരിവാർ സംഘടനയിൽപ്പെട്ട ബിജെപിയെക്കുറിച്ചും അതിന്റെ ബാക്കിയുള്ള പരിവാറുകളെക്കുറിച്ചും നിങ്ങൾ സീനിയർ ആയതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. നോ നോ വേ. ആർഎസ്എസ് നടത്തുന്ന ഒരു പരിപാടിയിൽ ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്നൊക്കെ ബിജെപിയോട് പറയുന്നതാണ് വിചാരം. അങ്ങനെയാണോ? എങ്കിൽ കുറച്ചും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, ബിജെപിയോട് പറയില്ല. ബിജെപിക്ക് അത്ര വലിയ വിലയൊന്നും ആർഎസ്എസ് കൊടുക്കാറില്ല എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുക. ബിജെപി അറിയണമെന്ന് നിർബന്ധമില്ല. ബിജെപിയോട് പറയില്ല എന്നാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ശ്രീ ജിജി ജോസഫ്, ഇത്രയും കാലം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കേരളത്തിലെ ക്രൈം സമാധാനം ചുമതലയുള്ള ശ്രീ ജിജി ജോസഫ്, ഞാൻ എന്റെ പണി ചെയ്യണോന്ന് ഞാൻ ആലോചിച്ചോളാം. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. ഞാൻ ചോദിക്കുന്നത് ബിജെപി അറിഞ്ഞിരുന്നോ എന്നാണ്. ബിജെപി ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് ബിജെപിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? ബിജെപി കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും ബിജെപിയെ കുറിച്ചുള്ള കാര്യം നിങ്ങളുടെ പണി നിർത്തണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പണി നിർത്തണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നേരിട്ടുള്ള ചോദ്യം ബിജെപിയുടെ സമയത്ത് ബിജെപി രണ്ടു മൂന്ന് ദിവസമായി ബിജെപി അല്ല, അത് നേരെ പറഞ്ഞാൽ പോരെ. പൊന്നു ശ്രീ ജിജി ജോസഫ്, നേരെ പറഞ്ഞാൽ പോരെ. നിങ്ങൾ കറങ്ങൂടാ പ്രശ്നം വരുന്നില്ലേ? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിലി കൊളവാക്കണ്ട. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ചോദിക്കില്ല, തീർന്നു. ബിജെപിക്ക് അറിയില്ല. 10-40 പരിവാറുകളിൽ ഒരു പരിവാറാണ്. ഓക്കെ, അതിലെ ശരി അറിയാമോ എന്നല്ല ചോദിച്ചത്, അറിയില്ല. ശരി വിട്ടു, നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ വിട്ടു. നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ഇല്ലേ? നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ബിജെപിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ഓർഗനൈസേഷൻ ടോട്ടലായി എങ്ങനെയാണ് താങ്കളും പ്രവർത്തനം? ഈ ഓർഗനൈസേഷന്റെ പ്രവർത്തനം നന്നായി ഒന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോ എന്തായാലും ബിജെപി അറിഞ്ഞിട്ടില്ല അല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. അതല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞതിന്റെ വളച്ചുകെട്ടി പറഞ്ഞതിന്റെ ചുരുക്കം? അതല്ലേ ബിജെപി അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ 10-32 കൊല്ലമായി മാഡം സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. 10-32 കൊല്ലമായി ഒട്ടുമിക്ക പരിവാർ ഓർഗനൈസേഷനിലും ബിജെപിയിലും സംഘത്തിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതുകൊണ്ട് അതൊന്നും പറയണ്ട, ഞാനിത് പഠിക്കാനൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയും ചെയ്യാം. അപ്പൊ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. താങ്കളല്ലേ ഇതിനകത്ത് 10-32 വർഷമായി പ്രവർത്തിക്കുന്ന ആൾ. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലയോ? ബിജെപിക്ക് അറിയാമായിരുന്നോ ഇല്ലയോ? അറിയില്ല എന്നാണോ പറഞ്ഞത്? അറിയാമെന്നാണോ പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. സംഘത്തിന്റെ അധികാരികൾ കേരളത്തിൽ എത്തുമ്പോൾ അത് ബിജെപിയോട് അറിഞ്ഞില്ലേ എന്നൊരു ഒരു പരിഹാസ രൂപേണ ചോദിക്കുമ്പോഴാണ് അത് അങ്ങനെ അറിയണ്ട മാഡം. അല്ല അറിയണ്ട, അങ്ങനെ കൃത്യമായി അധികാരികൾ വരുന്നതും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ല മാഡം, അറിഞ്ഞിട്ടില്ല. പരിഹാസമായിട്ട് വിഷമം തോന്നണ്ട, വിഷമിക്കാൻ പറഞ്ഞല്ല ഞാൻ. ആർഎസ്എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സർക്കാരി വാഹ് പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഇടപെടുമെന്ന് മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ തോന്നലിന് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. താങ്കൾ എന്നേക്കാൾ 10-12 കൊല്ലം കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. കൊല്ലം കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. അതിപ്പോ നമുക്കറിയില്ല, നിങ്ങൾക്കറിയില്ല ആർഎസ്എസിന്റെ പരിപാടി എന്താണ്. ശ്രീ ജിജി ജോസഫ് ബിജെപിയുടെ നേതാവായ നിങ്ങൾക്കറിയില്ല ആർഎസ്എസിന്റെ പരിപാടി എന്താണ്. പിന്നെ ഞാൻ എങ്ങനെ അറിയാം? കൂടുതൽ എന്നെ നാറ്റിക്കരുത്. നേതാജി പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് പ്രശ്നമായിട്ടും കാര്യമില്ലല്ലോ. നിങ്ങളോട് ചോദിച്ചിട്ടല്ല ആർഎസ്എസ് കൂടിക്കാഴ്ച നടത്തുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് ഈ കൂടിക്കാഴ്ചകളൊക്കെ എന്തിനാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും മൂഹമോ സംശയമോ ഉണ്ടോ? ആർഎസ്എസും നിങ്ങളും ഒന്നാണോ? അല്ല. താങ്കൾ പറയുന്നു ആർഎസ്എസിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അറിയില്ല. ശരി, സമ്മതിച്ചു. ഞാൻ ചോദിച്ചത് ഇങ്ങനെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തുടർച്ചയായി ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, എന്തിനാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ ആദ്യത്തെ ചോദ്യം അതാണ്. ആർഎസ്എസിനോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചാൽ അവര് പറയോ? അത് ചോദിച്ചോക്കോ. സംഘത്തിന്റെ കാര്യം ഞങ്ങളല്ലോ പറയണ്ടേ? അല്ല, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. ബിജെപി ചോദിച്ചാൽ പറയുമോ? അത് ചോദിച്ചു നോക്കിയോ. സംഘത്തിന്റെ കാര്യം ഞങ്ങളല്ലോ പറയണ്ടേ? ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിൽ നിന്ന് ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ.